നിരവധി വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ഭാവാഭിനയത്തിന്റെ അതുല്യതകളിൽ വിരാജിക്കാനുള്ള കഴിവ് നവരസങ്ങളെല്ലാം ഒന്നിനൊന്ന് ഹൃദിസ്ഥം ഇതെല്ലാമാണ് മോഹൻലാൽ എന്ന അതുല്യ നടനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ജീവിതഗന്ധിയായ നിരവധി നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം ലോകമെങ്ങുമുള്ള ആസ്വാദകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് ജോഷി മോഹൻലാൽ ടീം ഒഴുക്കിയ ആക്ഷൻ ത്രില്ലറായ നാടുവാഴികൾ ഇന്നത മൂന്നര പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ മുൻനിരയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന ജോഷി എന്ന സംവിധായകനെ പെട്ടെന്നുള്ള വൻ പരാജയങ്ങൾ പിൻവലിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സൂപ്പർ താരമായ മോഹൻലാൽ ഡേറ്റ് നൽകി ജനുവരി ഒരു ഓർമ്മ എന്ന മെഗാ ഹിറ്റ് സിനിമ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന ശേഷം മോഹൻലാൽ ജോഷി വീണ്ടും ഒരുമിച്ച് കൂടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നാട് വാഴികൾക്ക് വേണ്ടിയായിരുന്നു മധുവും മോഹൻലാലും പ്രധാന വേഷങ്ങളിലെത്തിയ നാടുവാഴികൾ സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച ഒരു ചിത്രമായിരുന്നു തമിഴ് സിനിമയിൽ തിളങ്ങി നിന്ന രൂപിണിയാണ് നായികാവേഷത്തിലെത്തിയത് താരസമ്പന്നമായ നാടുവാഴികളിൽ തിലകന്റെ വേഷം വ്യത്യസ്തമായിരുന്നു സീരിയസ് റോളുകൾ ചെയ്തുകൊണ്ടിരുന്ന തിലകൻ അല്പം നർമ്മ പ്രാധാന്യമുള്ള മിടുവായനായ ഒരാളാണ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് ദേവനും മുരളിയുമായിരുന്നു ചെങ്കുടി ബ്രദേഴ്സ് എന്ന വില്ലന്മാരെ അവതരിപ്പിച്ചത് നാടുവാഴികളിലെ ദേവന്റെ പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ടാണ് തെലുങ്ക് സൂപ്പർ താരം ബാലകൃഷ്ണ തന്റെ പുതിയ ചിത്രമായ ധർമ്മക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രധാന വില്ലന്മാരിൽ ഒരാളാകാൻ ദേവനെ ക്ഷണിച്ചത് മോഹൻലാൽ തോക്കെടുത്തും അധോലോക വേഷം കെട്ടിയും തിയേറ്ററുകളിൽ പൂരപ്പറം ബാക്കിക്കൊണ്ടിരുന്ന അക്കാലം നാടുവാഴികൾ നേടിയത് അത് ഗംഭീര ഇനീഷ്യൽ ആയിരുന്നു ആദ്യ ദിവസം മുതൽ ഗംഭീര ഇനീഷ്യലും റിപ്പോർട്ടും നേടിയ നാടുവാഴികൾ അക്കൊല്ലത്തെ ഏറ്റവും വലിയ മെഗാഹിറ്റ് വിജയങ്ങളിൽ ഒന്നായിരുന്നു രാജാവിന്റെ മകൻ ഇരുപതാം നൂറ്റാണ്ട് ആര്യൻ തുടങ്ങിയ കൂറ്റൻ അധോലോക ഹിറ്റുകൾക്ക് ശേഷം മോഹൻലാൽ അതേ കേട്ടക്കറിൽ പ്രതികാരത്തിന്റെ കഥ പറഞ്ഞ് തോക്കു ചൂണ്ടി വന്നത് തന്നെയായിരുന്നു നാടുവാഴികൾ നേടിയ വമ്പൻ ഇനീഷ്യത്തിന്റെ പ്രത്യേകതയും നാടുവാഴികൾ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയതും വമ്പൻ പോസിറ്റീവ് സ്പ്രെഡ് ആയതിനും ഒരു പ്രധാന കാരണം അതിന്റെ ഉഗ്രൻ ക്ലൈമാക്സ് തന്നെയായിരുന്നു ക്ലാസ്സിൽ മാത്രമല്ല ബി ക്ലാസ്സിലും സി ക്ലാസ്സിലും വർഷങ്ങൾ കഴിഞ്ഞും സി ക്ലാസ് റീറിലീസ് സമയത്തും ശവപ്പെട്ടിയിൽ നിന്ന് മോഹൻലാൽ ഉയർന്നു പൊങ്ങിയ ക്ലൈമാക്സിൻ വാരിക്കൂട്ടിയ കയ്യടികൾക്ക് ഇന്നും കണക്കുകൾ ഉണ്ടാകില്ല